കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജീവവായുവായ കെഎസ്യുവിന് ഇന്ന് 60-ാം പിറന്നാൾ. വിദ്യാർത്ഥികളുടെ എണ്ണമറ്റ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കെഎസ്യുവിലൂടെ വളർന്നു വന്നവരാണ് ഇന്നത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃനിര. കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന കെഎസ്യുവിന്റെ ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ്. ഇന്നലകളിൽ ഈ നാടിനെ നയിച്ച, ഇന്ന് നയിക്കുന്ന, നാളെ നയിക്കാനിരിക്കുന്ന നേതൃസമ്പത്ത് പിറവിയെടുത്തത് കെഎസ്യു എന്ന പ്രസ്ഥാനത്തിന്റെ മടിത്തട്ടിലാണ്. 1956 മെയ് 30 ആലപ്പുഴയിലെ നാഷണൽ ട്യൂട്ടോറിയൽ കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ യോഗം ചേർന്ന് രൂപം കൊടുത്ത സംഘടനയാണ് പിന്നീട് കേരളമാകെ വളർന്നു പന്തലിച്ചത്. ജോർജ് തരകനായിരുന്നു സംഘടനയുടെ ആദ്യ പ്രസിഡന്റ്. 1959 ഭരണസമരത്തിലൂടെയാണ് കെഎസ്യു കേരള രാഷ്ട്രീയത്തിൽ വരവറിയിക്കുന്നത്. അന്നത്തെ EMS സർക്കാർ വിദ്യാർത്ഥികളുടെ ബോട്ട് യാത്രാ ചാർജിൽ വൻ വർധന വരുത്തി. ഒരണയായിരുന്ന ചാർജ് കൂട്ടിയതിനെതിരെ നടത്തിയ സമരത്തെ ഭീകരമായാണ് പോലീസ് നേരിട്ടത്. പക്ഷേ കതറാതെ നിന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. പിന്നീടിങ്ങോട്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജീവവായുവായി കെഎസ്യു മാറുകയായിരുന്നു. 1967 തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് പ്രസ്ഥാനത്തെ 3 വർഷത്തിനുശേഷം അധികാരത്തിലെത്തിച്ചത് കെഎസ്യുവിന്റെ സമരങ്ങളും സഹനവുമായിരുന്നു. വെളുത്തുള്ളിക്കായൽ സമരം, എറണാകുളം ബോട്ട് ജെട്ടിയിലെ പ്രക്ഷോഭം, ഫീസ് ഏകീകരണ സമരം, ഡീറ്റൻഷൻ നിർത്തലാക്കാനുള്ള സമരം, ഭാരതരത്ന സമരം, വിദ്യാഭ്യാസ കച്ചവടക്കാർക്കെതിരായ പ്രക്ഷോഭം തുടങ്ങി എണ്ണമറ്റ പോരാട്ടങ്ങൾ, സർവകലാശാല യൂണിയനുകളുടെ രൂപീകരണം, സെനറ്റിലും സിൻഡിക്കേറ്റിലും വരെ വിദ്യാർത്ഥി പ്രാതിനിധ്യം, ഇങ്ങനെ കെഎസ്യു നേടിയെടുത്ത അവകാശങ്ങളുടെ പട്ടികയ്ക്ക് നീളമേറെയാണ്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായത് കെഎസ്യു പ്രസ്ഥാനത്തിന്റെ പടവുകൾ ചവിട്ടിയാണ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻനിര നേതൃനിരയാകെ ഈ പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണെന്ന് കൂടി ചേർത്ത് വയ്ക്കണം. പിറവിയെടുത്ത് 60 വർഷം പിന്നിടുമ്പോഴും കെഎസ്യുവിന്റെ സമരവഴികൾ സജീവമാണ്. തെരുവിൽ ഭരണകൂട ഭീകരതയുടെ ലാത്തിയടിയേറ്റ് പിടയുമ്പോഴും ദീപശിഖാങ്കിത നീലപതാക ഉയർത്തിപ്പിടിക്കാൻ 1000 പേർ ഇപ്പോഴുമുണ്ട്. അതുതന്നെയാണ് കെഎസ്യുവിന്റെ കരുത്തും പ്രസക്തിയും. എറണാകുളം ജില്ലയിൽ മുസ്ലിം ഏകോപന സമിതി